കരിശ്ശേരി മാഷെ, ഇത് വളരെ നിർണായകമായ ഒരു വിധി. ഒരുപക്ഷെ ഇതിലെ ചർച്ചകൾ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ സമാനമായ രീതിയിൽ ഒരു വിധി പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് ഈ ആറ് പെൺകുട്ടികളും. ഇതിനെ എതിരായി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഈ വിധിയെ അങ്ങ് എന്ത് കാണുന്നു? ഇതെന്ത് ചലനമുണ്ടാക്കും സുപ്രീം കോടതിയിലേക്കും കൂടി എത്തുമ്പോൾ? ഈ വിധി വളരെ നിർഭാഗ്യകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ ഒരു സമുദായ ധ്രുവീകരണം ഇത് ഉണ്ടാക്കാനിടയുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാനിത് കാണുന്ന എങ്ങനെ വെച്ചാൽ ഇതൊരു പൗരാവകാശ പ്രശ്നമായിട്ടാണ്. നമ്മൾ ഈ മുഖം മൂടുന്ന പർദ്ദയും അതിന് പേര് നിക്കാബ് എന്നാണ്. ഈ ശിരസ് മറയ്ക്കുന്ന ശിരോവസ്ത്രം, അതാണ് ഹിജാബ്. അത് രണ്ടും ഒന്നല്ല. അത് പലപ്പോഴും ആളുകൾക്ക് അതിലൊരു വലിയ ആശയക്കുഴപ്പമുണ്ട്. അപ്പോ മുഖം മൂടുന്ന പർദ്ദ എന്ന് പറയുന്ന ഒരു ഒരു നിരോധിക്കേണ്ട ഒരു സാധനമാണ് മുഖം മൂടുന്ന പർദ്ദ. എന്താ കാരണം എന്ന് വിചാരിച്ചാല്, നമ്മള് ഒരു ബസ്സിലോ വണ്ടിയിലോ ഇരിക്കുമ്പോ, അല്ലെ ക്ലാസ്സിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ അടുത്ത് പോകുമ്പോ, അല്ലെ ബാങ്കിൽ ഇരിക്കുമ്പോ ഒക്കെ ഈ വന്നത് ആരാണ് എന്താണ് എന്നറിയാൻ നമുക്കൊരു അവകാശം ഉണ്ടല്ലോ. അത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഈ ശിരോവസ്ത്രം കൊണ്ട് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. അത് വേറൊരാളെ ബാധിക്കാത്തടത്തോളം കാലം അവരാളുടെ ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ ഗവൺമെന്റോ കോടതിയോ ഇടപെടേണ്ട പ്രശ്നമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോ നരബലി നമ്മുടെ ഒരു ആചാരമായിരുന്നു, സതി നമ്മുടെ ഒരു ആചാരമായിരുന്നു. അതൊക്കെ മനുഷ്യന്റെ പൗരാവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ കോടതികളോ ഗവൺമെന്റോ ഇടപെടുന്നതിന് ന്യായമുണ്ട്. ഇപ്പോ ഒരാൾ പൂണൂല് ധരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ പൊട്ടു തൊടുന്നു, അല്ലെ ഒരാൾ സിന്ദൂരം അണിയുന്നു, അല്ലെങ്കിൽ ഒരു സിഖുകാരൻ തലപ്പാവ് അണിയുന്നു, അല്ലെ സിഖുകാരുടെ കൂടുതലെ സ്ത്രീകൾ കൗർ എന്നാണ് അവരെ പറയാ, അവര് ശിരോവസ്ത്രം അണിയുന്നു, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം അണിയുന്നു. ഇതിലൊന്നും മറ്റുള്ളവരെ ബാധിക്കുന്ന ഒന്നുമില്ല. ഒരാളുടെ വേഷം അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ യൂണിഫോം നിർദ്ദേശിക്കാൻ സ്കൂൾ അധികാരികൾക്ക് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഇല്ലേ? ഉണ്ട്. അതെന്താണ്? തുല്യതാ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാ. അപ്പോ ഇന്ന ശീല കൊണ്ട് കുപ്പായം അല്ലെങ്കിൽ പാൻസ് അല്ലേ പാവാട തുന്നിക്കാൻ പാടുള്ളൂ, ഇന്ന കളറേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് തുല്യത പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനുമാണ്. അപ്പൊ അതിൽ കുറച്ച് കുട്ടികള് ശിരോവസ്ത്രം അണിയാം, അത് ഇന്ന കളറായേ പറ്റുള്ളൂ എന്ന് പറയാം. അതിലൊന്നുമില്ല. അതിലപ്പുറത്തേക്ക് പോയിട്ട് ശിരോവസ്ത്രം അണിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അത്തരം അനവധി കാര്യങ്ങള്, ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ കാര്യങ്ങള് ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പൊ ഇത് ഒരു ഏത് മതം വിശ്വസിക്കാനും ഏത് മതം അനുഷ്ഠിക്കാനും ഉള്ള നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയ ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, വിശ്വാസ സ്വാതന്ത്ര്യം എന്നുള്ളിടത്തേക്കാണ് ഇത് വരിക. അപ്പൊ അതിനെപ്പറ്റി തീർപ്പ് കൽപ്പിക്കേണ്ട ആവശ്യം സാധാരണ ഗതിയിൽ ഒരു കോടതിക്കും വരില്ല. കോടതി എന്ന് പറഞ്ഞാൽ നീതി നടപ്പാക്കാനുള്ള നീതി. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ കുട്ടികൾ പരാതിയുമായി എത്തുന്നുണ്ട്. സുപ്രീം കോടതിയിൽ വീണ്ടും വലിയ നീണ്ട വാദപ്രതിവാദങ്ങൾ നടക്കും. വേറൊരു രീതിയിലുള്ള ഒരു വിധി അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിപ്പോ ഈ കോടതിയിൽ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നതിനനുസരിച്ചാണ്. ഇപ്പോ ഹൈക്കോടതിയിൽ ആരാണ് വാദികളുടെ വക്കീലായിരുന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എങ്ങനെയാ അത് അവതരിപ്പിച്ചതല്ല. എന്റെ കണക്കിന് ഇതൊരു പൗരാവകാശ പ്രശ്നമാണ്. അല്ലാതെ മതത്തിന്റെ അവിഭാജ്യ ഘടകമാണോ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ, നബിവചനങ്ങളുണ്ടോ എന്നൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ. കോടതിയുടെ പണി അതൊന്നുമല്ല. കോടതിയുടെ പണി നമ്മുടെ പൗരാവകാശം, നമ്മുടെ വിശ്വാസ സ്വാതന്ത്ര്യം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാണ്. അതിന്റെ പേരിൽ നമ്മുടെ നേരെ ഒരു അനീതി വരാതെ നോക്കുന്നതാണ് കോടതി. അത് മറ്റുള്ള ഒരാളെ ബാധിക്കെങ്കിൽ വിശ്വാസമാണ് ആചാരമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖം മൂടുന്ന പർദ്ദ നിരോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഹിജാബ് വെറുതെ വിടണം. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ സൗകര്യത്തിന്, അവരുടെ പൗരാവകാശത്തിന് വിടണം എന്നാണ് എന്റെ അഭിപ്രായം.